കഴിഞ്ഞ വീഡിയോ തന്ന സപ്പോർട്ട് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുന്നതിൽ അതിലേറെ സന്തോഷമാണ്. പിന്നെ ഇനി വരുന്നതായ നമുക്ക് ഓണത്തിന്റേതായ തിരക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്നതായ എപ്പിസോഡെല്ലാം ഓണത്തിന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരിക്കും. അല്ല, വേറെ കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടിട്ട് 5 ദിവസമായി. അതിന്റെ കാരണം തുടങ്ങ. ഇപ്പൊ കഴിഞ്ഞ 5 ദിവസമായി വീഡിയോസ് ഇട്ടിട്ട്. ഇപ്പൊ വീഡിയോസ് ഇടാത്തതിനുള്ള കാരണം എന്ന് പറയാൻ, നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണമാണ്, അമ്മയുടെ സഹോദരന്റെ മോളെ കല്യാണം. അപ്പൊ നമുക്ക് അതൊന്നും മാറി നിൽക്കാനായിട്ട് പറ്റൂ, ഒഴിവാക്കാൻ പറ്റാത്തൊരു കല്യാണമാണ്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അപ്പൊ അതിനായിട്ട് ഒരു നിമിഷം ചോദിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നൈറ്റ് ഞാൻ ഞങ്ങളെ ഫിഷിങ്ങിന് വേണ്ടി പോയിരുന്നു. ഞങ്ങൾ നമുക്ക് അതിൽ കുറച്ച് മീൻ കിട്ടി, അത് ഫുള്ള് നമ്മൾ എടുത്തിട്ടില്ല. എന്നാലും നമ്മളിപ്പോ ഒരുപാട് കിട്ടുമെന്ന് പറഞ്ഞ് വലിയതാണ്, പക്ഷെ അത്രയൊക്കെ കിട്ടിയില്ല, കുറച്ച് മാത്രമേ ഞങ്ങൾ കിട്ടുകയുള്ളൂ. എന്നാലും അതിന്റെ വീഡിയോ കുറച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അടിപൊളി വീഡിയോ ആണ്, നിങ്ങൾ എല്ലാവരും പോയി കാണാം. അതുപോലെ തന്നെ പുതിയ സ്ഥലം തേടിയുള്ള ഒരു യാത്രയായിരുന്നു. ആ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ സ്ഥലത്തിന്റെ ആ ബാക്ക്ഗ്രൗണ്ടും അത് എങ്ങനെയാണെന്നുള്ള കാര്യം. നിങ്ങൾ അത് കമന്റ് ചെയ്യൂ, അല്ലെ വ്യൂ അത് നിങ്ങൾ കണ്ടിട്ട് കമന്റ് ചെയ്തുവാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ നാടിന്റെ ഭംഗി എന്താണെന്ന് ആ വീഡിയോയിൽ നമ്മൾ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ മൊബൈലാണ് എടുത്തിട്ടുള്ളത്, അപ്പൊ അതിന്റെ കുറച്ച് ക്ലാരിറ്റി വിഷയങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആ കുഞ്ഞു വീഡിയോ കാണാൻ വേണ്ടി എന്റെ എല്ലാ ചങ്ങളും ക്ഷണിക്കുകയാണ്. അപ്പൊ നമുക്കിനി നേരെ അപ്പോ ചങ്ങള് നമ്മളിപ്പോ നേരെ വിഴിഞ്ഞത്ത് എത്തിക്കുകയാണ്. വിഴിഞ്ഞത്ത് നൈറ്റ് ചൂണ്ടയിടാൻ വേണ്ടി ചങ്ങളെ വന്നതാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ ബൈജു ഉണ്ട്, അതിനോടൊപ്പം തന്നെ അനിയും ഉണ്ട്. ബൈജു ഒരു ഹായോട്. ഇന്ന് നമ്മളെ ലക്ഷ്യം എന്താണ്? കണവയാണ്, കണവയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കണവയുടെ ചാകര ഇപ്പോൾ 1 ആഴ്ച കൊണ്ട് കണവ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണവ പിടിക്കാൻ വേണ്ടി ആ ഒരു ലക്ഷ്യത്തോടെയാണ് വന്നത്. ഇനി കിട്ടൂല എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അനേ, എന്താണ് വിശേഷം? അടുത്ത കണവയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചക്ക് ഇവിടെ ഭയങ്കര ചാകര ആയിരുന്നില്ല. ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ചാകര സമയത്ത് അനി ഇല്ലായിരുന്നു. അനി ഉണ്ടായിരുന്നെങ്കിൽ കുറഞ്ഞത് 500 കിലോയെങ്കിലും അനി പിടിക്കുമായിരുന്നു. പിടിക്കില്ലായിരുന്നു അനി, സ്ഥലത്തില്ലായിരുന്നു. അനി ഇന്നാണ് എത്തിയത്. അപ്പോൾ അനി ഇപ്പോൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിട്ടൂല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം, കിട്ടുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മച്ച നിൽക്കുന്നത്, മച്ച പുള്ളി വന്നത് തുടങ്ങി ആദ്യ അയലാണ് കിട്ടിയേ. എവിടെടാ ഇങ്ങോട്ടോ കണ്ടാ. ഇപ്പോൾ പുള്ളി നമ്മൾ വന്നിട്ട് 10 മിനിറ്റ് ആവുള്ളൂ. ആ അയല കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ അയല കിട്ടി തുടങ്ങി. അടുത്തിന് ഞങ്ങൾ ഇനി ഞാനും കൂടി ഇടാൻ വേണ്ടി പോവാണ്. ഇന്ന് ഇന്ന് ചാകര കൊണ്ടാട്ടം ഒന്നും. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ നമുക്ക് ഒരു വെറൈറ്റി മീൻ കിട്ടി. ഈ മീൻ ഒരു കാരയുടെ വേറെ ഐറ്റമാണ് അല്ലേ മച്ചപ്പി? ചങ്ങളെ ഈ മീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയുമ്പോൾ, ഈ മീനിൻ്റെ അകത്ത് ആ ഒരു ലൈറ്റ് കത്തും കേട്ടാ. നമ്മളെ ഈ മിന്നാമിനിങ്ങിൻ്റെ ഒരു പ്രത്യേകത പോലെ അല്ലടാ, പക്ഷെ അത് കാണാൻ പറ്റില്ലല്ലോ കളിയതിപ്പം. ലൈറ്റ് അടിച്ചാൽ കാണാൻ പറ്റില്ല കേട്ടാ. അയ്യോ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടാ, നോക്കല്ലേ അതിൻ്റെ അകത്തല്ലേ. ചങ്ങൾ ഇത് എത്രത്തോളം കാണാൻ പറ്റും അറിഞ്ഞില്ല, പക്ഷെ കാണാൻ പറ്റൂല കേട്ടാ. ലൈറ്റ് ഉള്ളപ്പം കാണാൻ പറ്റില്ല. ഇരുട്ട് തന്നെ കാണാൻ പറ്റും കേട്ടാ. ചങ്ങൾ നമുക്ക് ആ മീനിനെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാനിപ്പം മൊബൈലിന്റെ ഫ്ലാഷ് ഓഫ് ആക്കിയിട്ടുണ്ട്. കണ്ടാ ഒരു നീല കളർ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ ഒരു നീല കളർ. പോളി മച്ചമ്പി പൊളിയിടാ. ചങ്ങളെ കണ്ടല്ലേ, ഇതാണ് ഈ മീനിന്റെ പ്രത്യേകത. ആദ്യം കുറച്ച് മീൻ കിട്ടിയ കേട്ടാ, പക്ഷെ എല്ലാം ചെറിയ സൈസാണ്. കണ്ടാ ചെറിയ സൈസായതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കണത് കാണിക്കാത്തത് ഞങ്ങളെ. കണ്ടാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 കണ്ണമ്പോള കിട്ടി, നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം. കണ്ടാ ഇത് നല്ല രുചിയുള്ള മീനാണ് കേട്ടാ. ചങ്ങളെ കണ്ടാ നല്ല ഫ്രഷ് ഇതാണ്. ഈ മീനാണ് ഞങ്ങളെ ഒരു നീല കളർ. നമ്മളിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത് തിളങ്ങനണ്ട. ഇവിടെ കണ്ട നല്ല തിളങ്ങനണ്ട. ഇതിങ്ങനെ ലൈറ്റ് കത്തും. നമുക്ക് ഈ വാത് ഇങ്ങനെ വാ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുമ്പോൾ മിന്നാമിന് പോലത്തെ ഒരു വെട്ടം നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ പ്രത്യേകത ഉള്ള ഒരു മീനാണ് കേട്ടോ ഇത്. നമ്മളൊരു കാര മീൻ പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ ഇത്രയും കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. വലുതൊന്നും കിട്ടിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇനി ചൂണ്ട ഇടക്കണം. കിട്ടും വല, നമ്മളിപ്പോൾ പൊക്കും. അപ്പോൾ ഞങ്ങൾ നമ്മളിപ്പോൾ മീൻ പിടി തകർത്തങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നമുക്ക് കുഞ്ഞു 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 മീനുകളെ കിട്ടി തുടങ്ങി. ചങ്ങളെ ഞാൻ നമ്മൾ ഈ സാധാരണ അയല മീൻ, കൊഴിയാള, ഇങ്ങനെയുള്ള മീനുകളൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് മീൻ പിടിക്കാൻ വേണ്ടി ഇരുന്നത്. കത്തി കൊണ്ട് നമ്മൾ മീൻ അറുത്തപ്പോഴാണ് ഞങ്ങളെ കണ്ടാ മീനങ്ങ് മാറിക്കൊടുത്ത് എൻ്റെ കയ്യിലാണ്. ഓ കുറേ ബ്ലഡ് പോയി ഞങ്ങളെ. അപ്പോൾ അതുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫിഷിങ്ങിനോട് പോകുമ്പോൾ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. ഇങ്ങനെയുള്ള അവസ്ഥകൾ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും. കണ്ടാ കണ്ടാ നല്ല ഇത് ഗ്രേറ്റ് ചക്കളെ. ഞാനെന്ന് പറയുമ്പോൾ അതാണ് ഇതാ കിടക്കണേ ഈ ചൂര മീനിനെ. കണ്ടാ ചൂര മീനിനെ കട്ട് ചെയ്ത് ഇതാ ഈ കത്തിയാണ് കിടക്കുക. കത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂർച്ച അങ്ങ് കാണുമ്പോൾ തന്നെ അറിയാം ഹെവി മൂർച്ചയാണ്. ഇതെങ്ങനെ ഈ ഒരു പീസിനെ കട്ട് ചെയ്തിട്ട് കയ്യിലങ്ങറ്റ് കയ്യിലായിരുന്നു സംഭവം. കേട്ടാ അപ്പോൾ ഫിഷിങ്ങിന് പോകുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് എയ്ഡൊക്കെ കരുതി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരാതിരിക്കട്ടെ, അഥവാ വന്നു കഴിഞ്ഞാൽ
നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പം തുണിയുമില്ല ചുറ്റി വയ്ക്കല്ലേ അനി. രണ്ടും കെട്ടതായി നേരെ പോയിട്ട് ഒരു ബാൻഡേജ് ഒക്കെ വാങ്ങിച്ചു ഒട്ടിച്ചു കേട്ടാ കയ്യിലെ. ഇപ്പൊ ഒരു ചെറിയൊരു അയല കിട്ടി കേട്ടാ. കിട്ടിയാ അനി. അനി വന്നു കഴിഞ്ഞാ പിന്നെ വന്നവന് ഒതുക്കാണ്. അയലാണത്, ഇത് മറ്റേ കളറാണല്ലേ. കംപ്ലീറ്റ് ചെയ്തതാണല്ലോ അനി ഇന്ന് ചാകര. പക്ഷെ ഇത് സംഭവം എന്നറിയാമോ, ഈ ചെറിയ മീൻ മേളിൽ നിൽക്കുന്നുണ്ട്, നമുക്ക് ഈ ചൂണ്ട താരം നമ്മക്കിരും കേട്ടാ. വെയിറ്റ് ഇട്ടു വേണം. അതാണ് അതാണ് മരണ മാസ്, അതാണ് അനി. ചങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അയല മീൻ കിട്ടുന്നുണ്ട്. അയല മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിയ സൈസൊന്നും പറയല്ല, ഒരു ചെറിയ സൈസാണ് അയില. പൊരിച്ച് കഴിക്കാം, അതാണ് ചെറിയ സൈസ് അയിലാണ് കേട്ടാ. അപ്പോൾ ഓക്കെ, ഞാൻ വലുതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ നമുക്ക് എന്ന് കിട്ടണ അനുസരിച്ച് ഒന്നും വലുതായിട്ടൊന്നും പറയല്ല അല്ലേ. അയില ചേക്കണ, നമുക്ക് ഇപ്പം സ്റ്റിക്കിലിപ്പോൾ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടാ. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞു ഞങ്ങൾ. നല്ല മഴ കേട്ടാ, മഴ പെയ്യണോണ്ട് കാണാൻ പറ്റൂല കേട്ടാ. തെരച്ചേടാ. ആ തെരച്ചി ചങ്ങൾ കിട്ടിയ തെരച്ചാണേ. അടി മറ മാസ്. വേറെ ഏത് ചൂട് വെക്കേണ്ടി വരുന്നടാ. എന്റെയാണാ ഈടാ, എന്റെ അല്ലല്ല. അപ്പൊ മീൻ കുറവല്ലേ. അപ്പൊ ഞങ്ങൾ നമ്മളിന്ന് വേറൊരു സ്പോട്ട് തേടി പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം ചൂണ്ട ഇട്ടടുത്ത് കുറച്ച് മീൻ മാത്രമേ കിട്ടിയുള്ളൂ. അത് ഇനി അടുത്ത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇന്നലെ നൈറ്റ് ഫുള്ള് ഇരുന്ന് ഞങ്ങളെ. അനേ അടുത്ത് നമ്മൾ എവിടെയാണ് പോണേ? പനന്തുറ. അപ്പൊ ഞങ്ങൾ നമ്മളിപ്പോ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവളത്തിന് കുറച്ച് മാറിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പിഴിഞ്ഞത്ത് നമ്മൾ രാത്രി ഫുള്ള് ഇരുന്നിട്ട് ഞങ്ങൾ നമുക്ക് അധികം വലിയ മീനൊന്നും കിട്ടിയില്ല, കുറച്ച് മീനെ കിട്ടിയുള്ളൂ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് കേട്ടാ. ഇപ്പൊ ഫിഷിങ്ങിന് പറ്റിയ സ്പോട്ടാണ് ഞങ്ങൾ കേട്ടാ. അവിടെ രണ്ടുപേരും നിന്ന് സ്റ്റിക്കറിഞ്ഞ് പിടിച്ചോണ്ടിരിക്കുകയാണ്. അവർ അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ എന്നാലും അടിപൊളി കണ്ട. അതിന് തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്. പിന്നെ നമുക്കത് ആ എൻഡിലാണ് കായലൊന്ന് കയറണത്. അടിപൊളി. പിന്നെ രാവിലെ ആൾക്കാരൊക്കെ ചായ കുടിച്ചിട്ട് കൂടെ നമുക്ക് റെസ്റ്റ് എടുക്കുന്ന സ്ഥലം. അടിപൊളി, എല്ലാം കൊണ്ട് നല്ല സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ കൂടി ഇങ്ങനെ കുറച്ചുപേരെ നടന്നു പോവാം. നമുക്ക് അങ്ങറ്റം വരെ ഞങ്ങൾ നടന്നു പോകാനുള്ള സ്ഥലമുണ്ട് കേട്ടാ. എവിടെ വേണോ നമുക്ക് നിന്ന് നമുക്ക് മീൻ പിടിക്കാം. ചേട്ടൻ ചേട്ടേ, അന്നൊരു വലിയൊരു കാഴ്ചയാണ്. ഞങ്ങളുടെ വന്ന് വേണ്ട ഒരു ഞണ്ട് കണ്ട. ജീവനുണ്ടോ എന്ന് അറിയിച്ചു കേട്ടാ. അയ്യോ ചങ്ങൾ, ജീവനില്ല കേട്ടാ. ഞാൻ ജീവനുണ്ടെന്ന് വെച്ചാൽ ഇതെങ്ങനെ തിരയടിച്ച് കയറിയതാണ് കേട്ടാ. കേട്ടാ, ആ ജീവനില്ല കേട്ടാ. അയ്യോ ഒരു അപൂർവ കാഴ്ചയാണല്ലോ ഇങ്ങനെ. പക്ഷെ നല്ല രസമുള്ള ചെണ്ടാണേ. ആടാ കേട്ടാ, അതങ്ങനെ തന്നെ വയ്ക്കാം. ഇരിക്കട്ടെ. അവർ സ്റ്റിക്കർ ഞാൻ ഇരിക്കുകയാണ്. കിട്ടാൻ ചാൻസ് കൂടുതലാണ് അവർക്ക്. അവർ കുറച്ച് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ അവർക്ക്. അവർ രാവിലെ ഒന്നുകൂടെ ഏറെ ഇറങ്ങി. ആ കണ്ട, കിട്ടി ഞങ്ങൾ. ഇവർക്ക് കിട്ടി കേട്ടാ. ദേശം കിട്ടിയെന്ന് തോന്നുന്നു. ചേട്ടാ കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നാ? കിട്ടിയായിരുന്നാ? അവർ പിടിച്ച മീനെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. അവരിപ്പോൾ വന്ന് തുടങ്ങിയുള്ളൂ ഇറങ്ങി. ആ അവർക്കിപ്പോൾ കിട്ടിയ മീനാണ് കേട്ടാ. ദേശം കുഴപ്പമില്ല, എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല ഞങ്ങളെ. കണ്ട, ഇതാണ് അവർക്കിപ്പോൾ കിട്ടിയ മീൻ. ഏ കണ്ട ഞങ്ങളെ, പാര അരിച്ചിട്ടുണ്ട്. പാര കണ്ട ഞങ്ങൾ രണ്ട് പാരയും കൂടി അടിച്ചിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. എന്തായിരുന്നൊരു മീൻ അടിച്ചിട്ടുണ്ട്. എന്നാൽ ലൈവായിട്ട് കാണാണ്ട് ഒരു ഭാഗ്യം കിട്ടി കേട്ടാ. പൊളി. അപ്പോൾ പുള്ളി എന്തായിരുന്നു വരച്ച് കയറ്റാണ് കേട്ടാ. പാര അവനാണ് ചാൻസ്. പാരയാണോ അത് ഇനി മുരളാണെന്ന് തോന്നുന്നു കേട്ടാ. മുരൾ മുരൾ തെറ്റ് ഞങ്ങളെ കേട്ടാ. ഓ മറ മാസ്. ഞങ്ങളെ കണ്ട, നല്ല അടിപൊളി മീനാണേ. ഒന്ന് കാണിക്കട്ടാ. നല്ല അടിപൊളി ഫ്രഷ് സാധനം എൻ്റെ പൊന്നണ്ണാ. ഞങ്ങൾ ഈ സ്ഥലത്തിന് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. കടലും കായലും കൂടി ഒരുമിച്ച് ചേരുന്നൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരുപാട് പേര് ചങ്ങൾ ഇവിടെ മരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയുന്നത് ഇവിടെ വിടുന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അടിയൊഴുക്കാണ്. ഈ കായൽ വെള്ളം നേരെ അടിയിലോട്ട് ഒരാൾ വിടുന്നു കഴിഞ്ഞാൽ വലിച്ചു പോവും, വലിച്ചുകൊണ്ട് പോവും. അതിന് പുറമെ കടലിലെ വെള്ളം അതിൻ്റെ പുറത്ത് കൂടി മറിഞ്ഞാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരാൾ ഇവിടെ വിടുന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ 100% ചാൻസ് കുറവാണ്. നടന്ന് അപ്പുറത്ത് പോകാൻ പോയി. എൻ്റെ ദൈവമേ, ഇത്തിരി ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഞങ്ങളെ. എൻ്റെ പൊന്നോ വേണ്ട, ഇവിടുത്തെ സ്പോട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. ചെറുപ്പക്കാർ പയ്യന്മാരൊക്കെ ഒരുപാട് പേരോട് മരിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. കാരണം കടലും കായലും ഒരേപോലെ ഒരുമിക്കുന്നൊരു സ്ഥലം, ഇതൊരു അപൂർവ കാഴ്ചയല്ലേ ഞങ്ങളെ. കണ്ട, കടലും കായലും കൂടി ഒരുമിക്കുന്നൊരു സ്ഥലം കണ്ട.
കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടി കൊടുക്കണം കേട്ടോ. അതിന് പറഞ്ഞത് നോക്കും, അവിടെ ഒരാൾ വലയിട്ടോണ്ടിരിക്കാണ്, പുള്ളിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ചങ്കള എന്തോ വൈജിന് ഒന്ന് അടിച്ചിട്ടുണ്ട്, അതിന് മീനാണോ പായലാണോ ഒന്നും അറിഞ്ഞുകൂടാ. മീനാവാനാണ് ചാൻസ്, അല്ലെങ്കിൽ ഒന്നിലിവിടെ കുളിച്ചോണ്ട് നാരി നിക്കറായിരിക്കും. ഇതിൽ ഏതൊക്കെ ഒന്ന് കിട്ടും ഉറപ്പ്. ചങ്ങളിപ്പോ നമ്മളിപ്പം കായലിലാണ് ഇടുന്നത് കേട്ടോ. കായലിടുമ്പോൾ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുണ്ടോ? മീനുണ്ടോ? ഇല്ലല്ലേ, മീനില്ല. ചങ്ങൾ അതിന് വരെ ഒരു എമ്മണ്ട നിക്കറിട്ടുണ്ട് കേട്ടോ. നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ്, പക്ഷെ ഇന്ന് നല്ല അടി ഒഴുക്കാണ്, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് മീൻ കിട്ടാത്തത്. വീണ്ടും നമ്മൾ കടലിലോട്ട് പോവുകയാണ്. കടലും ഈ കായലും കൂടി ഒരുമിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മനുഷ്യരെല്ലാവരും കൂടി വേസ്റ്റ് മൊത്തം കൊണ്ട് കടലിൽ തള്ളും. കടൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് അതിൻ്റെ ഡബിളിൻ്റെ ഡബിൾ അട്ട് നേരെ തിരിച്ച് കരലിലോട്ട് കൊണ്ട് തള്ളും. കണ്ട ഞങ്ങളെ എന്തുമാത്രം വേസ്റ്റ് ഇരിക്കും. ഒരു 2 ടൺ വേസ്റ്റ് വരുന്നത് അവിടെ കൊണ്ട് അടിച്ചിറക്കിയാണത്. ഇതൊക്കെ ഒരു പാഠമായിരിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. കണ്ട, അപ്പോൾ നമ്മൾ അനിയത എറിഞ്ഞു തുടങ്ങി, നമുക്കിനി പോയി എറിയാം. അത്യാവശ്യം കൂടെ പോല. അപ്പൊ ഞങ്ങൾ ഞാൻ എടുത്തിട്ട് ഇനി 2 സ്റ്റെപ്പ് കൂടി ഇന്ന് ഇറങ്ങി നോക്കാം. ഉള്ള അടിപൊളിയല്ലേ. ചങ്ങളെ ഒരു മീൻ അടിച്ചിട്ടുണ്ട്, പക്ഷെ അത് എടുക്കാൻ വേണ്ടി പോവേ കിട്ടുമല്ലോ എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ്. കല്ലിൻ്റെ ഇടയിലായി പോയി ഞങ്ങളെ. വലിയൊരു കൂറ്റം പാര, അതിനെ വലിച്ചു കയറ്റി ഞങ്ങൾ നേരെ കല്ലിൻ്റെ ഇടയിൽ. അയ്യോ, അനി നോക്കിയെന്നോ നോക്കിയെന്നോ നോക്കിയെന്നോ, ഡേഞ്ചറാണ് അവിടെ. നോക്കിയെന്നോ അനിയ, ഞങ്ങൾ അവർ 3 കൂടി ഇറങ്ങാൻ വേണ്ടി പോവേണ്. പക്ഷെ നല്ല കൂറ്റം മീനാണ് ഞങ്ങളെ. പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ, പൊട്ടിപ്പോ ചാൻസ് കൂടുതലാണ്. അയ്യോ, ഓ അയ്യോ, പോയ്യടാ. അയ്യോ, ചങ്ങളെ പോയി, ഞങ്ങളെ വലിയൊരു കൂറ്റ മീന് പോയി. കൂറ്റ മീൻ എറിഞ്ഞ് അനി തളന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു മീന് പോയി. പിന്നെ ഞങ്ങൾ നമ്മൾ ദൂരെ നോക്കുമ്പോൾ കണ്ട കുറച്ച് സ്ഥലത്ത് മാത്രം സൂര്യൻ്റെ വെട്ടം കിട്ടുന്നുണ്ട് അല്ലേ. എനിക്കോണ്ട് നിന്നെ സൂര്യനിൽ ഓട്ടം വിടുന്നുള്ള കാര്യമാണ്. ഇവിടെ ഓട്ടം വിടുന്നതന്നെ സൂര്യനിൽ, ചങ്ങളെ സൂര്യനിൽ ഓട്ടം വിടുന്നതാണ് തോന്നണത്. അതുകൊണ്ടാണ് ആ ഒരു സ്ഥലത്ത് മാത്രം കുറച്ച് വെട്ടം പറഞ്ഞത്. നല്ല വെയിലാണ് കേട്ടോ. നേരത്തെ ഇവിടെ കംപ്ലീറ്റും ഇരുട്ടുകൊണ്ട് മൂടി കിടന്നു, ഇപ്പം ഇവിടെ അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. കേട്ടോ, എന്നാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് മഴ ഇരുട്ടുകൊണ്ട് കിടക്കണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല. ഞങ്ങൾ എൻ്റെ പൊന്നെ അണ്ണാ, ഇന്നത്തെ മീൻ പിടുത്തം ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഞങ്ങൾ നമ്മൾ ഇന്നലെ രാത്രി അവിടെ തിരിച്ചാണ് അല്ലേ. പക്ഷേ ഞങ്ങൾ നമ്മൾ വേറൊരു കാര്യം കൂടി പറയാം. കാരണം ഈ മീൻ പിടിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല അല്ലേ. കഴിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മളെ മീൻ പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം മീൻ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മീൻ കിട്ടിയിട്ടില്ല. അനിയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-ൽ 1% മാത്രമേ മീൻ കിട്ടുള്ളൂ. പരവ് കുറവാണ്, വെള്ളത്തിൻ്റെ പരവ് കുറവാണ് ഞങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഇതാ കുറച്ച് മീൻ മാത്രമേ കിട്ടുള്ളൂ. 2 തേടും, പിന്നെ അത് പോയിട്ടാണെങ്കിൽ തിരച്ചി, പിന്നെ കണ്ടം പോള, പിന്നെ അങ്ങനെയുള്ള ഇത്ര കുറേ മീനുകൾ അല്ലേ. അപ്പോൾ എന്നാൽ ഇവിടെ മിക്സിനായിട്ട് കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചൊക്കെ നിർത്തി അത് പിരിയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്തരത്തിലുള്ള കിടലക്കിടല വീഡിയോയുമായി ഞാനും പുളപ്പൻ ഫാമിലി, അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും അനിയും ബൈജുവും പിന്നെ വരുന്നതായിരിക്കും. അങ്ങനെ പുത്തൻ വീഡിയോയുമായി അടുത്ത വീഡിയോ കാണാം. അതുകൊണ്ട് എല്ലാ ഞങ്ങൾക്കും ഗുഡ് നൈറ്റ്.